ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വിങ്സ് ഓഫ് മീയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇന്ന് എവിടെയാണുള്ളത് നിങ്ങൾക്കറിയോ? ഞാൻ ഇന്നുള്ളത് മർക്കസുൽ തർബിയത്തുൽ ഇസ്ലാമിയ കാർത്തലയാണ്. കാർത്തല മർക്കസിലാണ് കേട്ടോ ഞാൻ ഇന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ കടന്നിട്ടുള്ളത് മർക്കസിൻ്റെ മെയിൻ എൻട്രൻസിലൂടെയാണ്. നമുക്ക് കയറി ചെല്ലുമ്പോഴേ അറിയാം ഒത്തിരി നല്ല കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ടെന്ന്. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങുകൾ, ഈ സ്ഥാപനങ്ങൾ ഉള്ളത് 30 ഏക്കറിലാണെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റോഡ് പോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഏരിയയെ. നമുക്ക് ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗേറ്റ് തുറന്നിട്ട് വേണം. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് മെയിൻ ഓഫീസിലേക്കാണ് കേട്ടോ. എൻട്രൻസിന്റെ ഭാഗത്തുള്ള മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു അടിപൊളി ഗാർഡനും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഗാർഡൻ ഈ അടുത്തായിട്ടാണ് അവർ സെറ്റ് ചെയ്തതെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒത്തിരി എക്സ്പെൻസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആളെ വെച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയിൽ ഇത് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. കാരണം ഞാൻ നേരിട്ട് കണ്ട കാരണം എനിക്കതൊരു ആ ഒരു ഫീലിൻ്റെ മനസ്സിലുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗാർഡൻ കാണാൻ. കണ്ണിൻ്റെ കഴിവേതായാലും ക്യാമറ കിട്ടില്ല എന്ന് പറയില്ല. അതുപോലെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആ ഒരു ഭംഗിയൊന്നും എനിക്ക് ക്യാമറയിലെ ഈ വീഡിയോയിൽ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കാട്ടിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതും അല്ല നമ്മളടുത്തുള്ളതായിട്ടുള്ള ചെടികളുണ്ട്. പക്ഷെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല യെല്ലോയും വൈറ്റും ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഗാർഡന് അടുത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ഈ ഗാർഡൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ പലയിടങ്ങളിലായിട്ട് പോട്ടിൽ ഇങ്ങനെ വെള്ളം വെച്ചുകൊടുത്ത് കണ്ടിട്ട് കിളികൾക്കൊക്കെ വേണ്ടിയിട്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ അത്തിപ്പഴമരം. ഒത്തിരി അത്തിപ്പഴം കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കത്തി കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഗാർഡനിലെ മുഴുവനായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അല്ലാതിൽ തന്നെ മുഴുവനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇനി ഗാർഡനിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിലേറെ പുറത്ത് കാണാനുണ്ടെന്നാണ് അമ്മേൻ്റെ പറഞ്ഞത്. ഒത്തിരി ബിൽഡിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരിവിടെ ഓരോ ഭാഗത്തായിട്ട് ഓരോ സെക്ഷനിലേക്ക് പോകുന്ന വഴികൾ ഇതുപോലെ ടാർ ചെയ്ത് നല്ല റോഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇവിടുത്തെ ഒരു പ്രത്യേക ഭംഗി തരുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ ഈ ഒരു ക്യാമ്പസിലെ കാണിക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ. അതിമനോഹരമായിട്ടാണ് ഈ ഒരു പള്ളി ഇവർ പണി കഴിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഒരു അറേബ്യൻ സ്റ്റൈലുള്ള ഒരു കെട്ടിടം പോലെ കേട്ടോ. ഇനിയിപ്പോൾ
സ്ഥാപനങ്ങളും പള്ളിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടല്ലേ. ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ കാലത്ത് 1984 ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരുന്നു അത്രത്. മർക്കസു തർബിയത്തിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ്, അതിൽ നിന്നാണ് ഇവരിതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊണ്ടുവന്നിട്ട് ഇത്രയും വലുതാക്കിയിട്ടുള്ളത്. ഒത്തിരി തരത്തിലുള്ള ഒരു കുഞ്ഞായിട്ട് ഒരു LKG ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടി ഒരു ജോലിക്ക് പ്രാപ്തനാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവരിതിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. അതൊക്കെ കുറച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. ഈ ഒരു പള്ളി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു പ്രത്യേകം ഇഷ്ടം തോന്നി ഈ പള്ളിയിനോട്. അപ്പോൾ എല്ലാ ഭാഗവും കണ്ടി നല്ല നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് അവരൊരു ഗസ്റ്റ് ഹൗസും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വർഷങ്ങൾ കൂടുന്ന സമയത്ത് ഫംഗ്ഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ആൾക്കാരൊക്കെ ഉസ്താദ്മാരൊക്കെ വന്നിട്ട് ഈ ഒരു ഗസ്റ്റ് ഹൗസിലാണ് നിൽക്കില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഖുർആൻ കോളേജ് ഉള്ളത്. ഞാൻ പറയുന്നത് ഈ 30 ഏക്കറിൽ പല ടൈപ്പ് ബിൽഡിങ്ങുകളാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് ചെറിയ കുട്ടികൾക്കുള്ള അൽബിർ സ്കൂളിലുള്ള ചെറിയ LKG UKG PKG ആ ഒരു ലെവലിലേക്കുള്ള ക്ലാസ്സുകൾ നടത്തുന്ന PKG അൽബിറിൻ്റെ സ്ഥാപനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവർ ഇവിടെ ഈ ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മോന് ഇപ്പോൾ ഈ ഒരു ഏജാണ്, അപ്പോൾ കാരണം മോന് ഭയങ്കരമായിട്ട് ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുന്ന ടൈം ആകുമ്പോഴേക്കും ഇതെല്ലാം ഉഷാറാക്കിയിട്ടുണ്ടാവും. അൽബിറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് MHS ആതവനാട് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം കൂടെ ഉള്ളത്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ളതാണ് മദ്രസ എന്നാണ് അവർ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങളെ കൂടെ അമ്മായിൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് ഇവരുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ 10-30 ഏക്കറിലാണ് ഇതുള്ളത്. അപ്പോൾ പലയിടങ്ങളിലായിട്ട് നടന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഏരിയയിൽ നിന്നൊക്കെയാണ് വീഡിയോ എടുത്തതെന്നുള്ള ഓർമ്മയില്ല. അപ്പോൾ അവിടെ തന്നെയാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉള്ളത്. ഇനി ഇവിടുന്ന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വഫിയ കോളേജും അതുപോലെ വഫി കോളേജും ടീച്ചേഴ്സും ട്രെയിനിങ് കോളേജും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാർത്തല മർക്കസിൽ എത്തിപ്പെടാണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മായിൻ്റെ വീട് കാർത്തല മർക്കസിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. മാരാത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന് പറയും, ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഈ ഒരു കോളേജിന് വേണ്ടിയിട്ട് അത്യാവശ്യം സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അവരെ മോൻ്റെ കൂടെയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അമ്മായിൻ്റെ മോൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളിവിടെ ഒക്കെ ഒന്ന് കാണുകയാണ്. ഇതാണ് കേട്ടോ അവിടുത്തെ ഗ്രൗണ്ട്. അതിവിശാലമായിട്ടെന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള വലിയ ഗ്രൗണ്ട് തന്നെയാണ്. ഒത്തിരി സ്പോർട്സൊക്കെ നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കാണുന്നതാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോർഡിംഗ് ഉണ്ട് കേട്ടോ. ബോർഡിംഗിൽ നിന്ന് പഠിക്കുന്നതും അല്ലാതെ വന്നു പോകുന്നവർക്കൊക്കെ പറ്റിയ ഇതുണ്ട്. അപ്പോൾ ബോർഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ മെസ്സാണ് ഈ കാണുന്നത്. അവർ ഗാർഡൻ സെറ്റ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു സെറ്റ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവാണ് വേറെ ഏരിയയിലേക്ക്. ആ കാണുന്നതൊക്കെ ഇതിൻ്റെ തന്നെ ഓരോ ബിൽഡിങ്ങുകളാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ആ ഒരു അധിക ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടില്ല മോനും കൂട്ടിയിട്ട് പോകുന്ന കാരണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഫിയുടെ കോളേജ് വരുന്നത്, വാഫിയ കോളേജ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആർട്സ് കോളേജ് ഉണ്ട്, സയൻസ് സബ്ജക്റ്റ് വേറെ ഉണ്ട്, എല്ലാ തരത്തിലുള്ള കോഴ്സുകളും അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ കോഴ്സുകളും കോളേജിലെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ കാർത്തല മർക്കസിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ മതിയാവും. എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതാ നമ്മള് വീട്ടിലേക്ക് പോവാണ്. ഇനി ഈ കണ്ടല്ലോ ഗാർഡനാണ് കേട്ടോ ഈ ഒരു സെന്റർ ഭാഗത്തുള്ളത്. പിന്നെ പല ബിൽഡിങ്ങും നമ്മൾ കവർ ചെയ്യാത്തതും ഉണ്ട്. ഇനിയിപ്പോ ചല്ല പിന്നീട് ഒരിക്കലും കാണാം നമുക്ക്. നിങ്ങൾക്ക് മർക്കസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ സൈറ്റിൻ്റെയോ ലിങ്കോ വല്ലതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.